നമസ്കാരം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത് അട്ടപ്പാടിയിൽ രണ്ടു ദിവസമായി നടക്കുന്ന ക്യാമ്പിലാണ് കെ പി സി സി അധ്യക്ഷനെതിരെ വിമർശനം ഉയർന്നത് ആർ എസ് എസ് അനുകൂല പ്രസ്താവനകൾ നാക്കുപിഴയായി കണക്കാക്കി മിണ്ടാതിരിക്കാനാവില്ലെന്നാണ് ജില്ലാ ക്യാമ്പയിൻ ഉയർത്തുന്ന പ്രധാന വിമർശനം ഏത് കൊടികുത്തിയ കൊമ്പനായാലും വായുംപൊത്തി മിണ്ടാതിരിക്കാനാവില്ലെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പരാമർശം ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺകുമാർ ചാലക്കുഴിയാണ് പ്രമേയം അവതരിപ്പിച്ചത് കെ സുധാകരൻ ആർ എസ് എസിനോട് മൃദു സമീപനം സ്വീകരിച്ചത് അംഗീകരിക്കാനാവില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ ക്യാമ്പിൽ ഉയർന്ന പ്രധാന വിമർശനം എത്ര വലിയ നേതാവാണെങ്കിലും ആർ എസ് എസിന് സംരക്ഷണം നൽകുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അംഗീകരിക്കാനാവില്ലെന്നും ക്യാമ്പിൽ അഭിപ്രായം ഉയർന്നിരുന്നു പാർട്ടി ആർ എസ് എസിന് സംരക്ഷണം നൽകുന്നു താങ്ങി നിർത്തുന്നു എന്ന രീതിയിൽ ഏത് കൊടികുത്തിയ കൊമ്പൻ സംസാരിച്ചാലും കയ്യങ്കേട്ടി വായുംപൊത്തിയും ഉണ്ടാതിരിക്കാൻ യൂത്ത് കോൺഗ്രസ്സിന് കഴിയില്ലെന്ന കെ പി സി സി ഓർമ്മിപ്പിക്കുന്നു ആരെങ്കിലും അങ്ങനെ സംസാരിച്ചാൽ അവരെ ഒറ്റുകാരൻ നിന്ന് വിളിക്കാൻ മടിക്കാത്ത പ്രസ്ഥാനമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മാറുമെന്നും ജില്ലാ ക്യാമ്പയിൻ മുന്നറിയിപ്പ് നൽകി ശശി തരൂരിനെ പേരെടുത്ത് പരാമർശിക്കാതെയുള്ള പിന്തുണയും യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിൽ അവതരിപ്പിച്ചിരുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രസ്ഥാനത്തിൽ ജനസ്വാധീനമുള്ള നേതാക്കൾക്ക് ഭ്രഷ്ട കൽപ്പിക്കുന്ന കോൺഗ്രസ് നടപടി അനുവദിക്കില്ല ഇത്തരം നേതാക്കൾക്ക് വേദി നൽകാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാകണമെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട് അതേസമയം കേരളത്തിലെ കോൺഗ്രസിനെ ബി ജെ പി ആക്കാനുള്ള ആശയ പരിസരം സൃഷ്ടിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചെയ്യുന്നതെന്ന് സി പി എം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അനുകൂല പ്രസ്താവന തിരുത്തുന്നതിന് പകരം ന്യായീകരിക്കുകയാണ് സുധാകരൻ ചെയ്യുന്നതെന്നും സി പി എം വിമർശിച്ചിരുന്നു കോൺഗ്രസിനെ ആർ എസ് എസിന്റെ കൂടാരത്തിലെത്തിക്കാൻ സുധാകരൻ അച്ചാരം വാങ്ങി അതിന്റെ തെളിവാണ് ഇത്തരം പ്രസ്താവനകൾ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫും നിലപാട് വ്യക്തമാക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടിരുന്നു വർഗീയ ഫാഷത്തോടു പോലും സന്ധി ചെയ്യാൻ തയ്യാറായ വലിയ മനസ്സാണ് ജവഹർലാൽ നെഹ്റുവിന്റേതെന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴി തുറന്നത് ശിശുദിനത്തോടനുബന്ധിച്ച ഡി സി സി നടത്തിയ നവോത്ഥാന സദസ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

സംഘടനാ കെ എസ് യു പ്രവർത്തകനായിരിക്കെ തൊട്ടട കിഴുന്ന മേഖലയിൽ ആർ എസ് എസ് ശാഖ തകർക്കാൻ സി പി എം ശ്രമിച്ചപ്പോൾ ആളെ അയച്ച ശാഖയ്ക്ക് സംരക്ഷണം നൽകിയിരുന്നതായി കഴിഞ്ഞ ഒൻപതിന് എം ബി ആർ അനുസ്മരണ സമ്മേളനത്തിൽ കെ സുധാകരൻ പറഞ്ഞത് വിവാദമായിരുന്നു ആർ എസ് എസ് നേതാവായ ശ്യാമപ്രസാദ് മുഖർജിയെ നെഹ്റു തന്റെ ക്യാബിനറ്റിൽ മന്ത്രിയാക്കാൻ മനസ്സ് കാണിച്ചു ഇത് നെഹ്റുവിന്റെ ഉയർന്ന ജനാധിപത്യ ബോധത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആർ എസ് എസ് ശാഖകൾക്ക് സംരക്ഷണം നൽകിയെന്നു പ്രസ്താവന ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വിവാദമായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ നിയമമന്ത്രി ആക്കിയതിലൂടെ ജനാധിപത്യത്തിന്റെ ഉയർന്ന മൂല്യം നെഹ്റു ഉയർത്തിപ്പിടിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു നെഹ്റുവിന്റെ കാലത്ത് പാർലമെന്റിൽ പ്രതിപക്ഷമില്ല അതിനുള്ള അംഗസംഖ്യയില്ല പ്രതിപക്ഷനിരയിലില്ല അന്ന് സി പി എം നേതാവ് എ കെ ഗോപാലിനെ പ്രതിപക്ഷ നേതാവിന്റെ പദവി കൊടുത്ത അദ്ദേഹത്തെ പ്രതിപക്ഷത്തെ നേതാവാക്കി നിർത്തിയ ജനാധിപത്യ മൂല്യം അദ്ദേഹത്തിനുണ്ട് പാർലമെന്റിനെ വിമർശിക്കാൻ പ്രതിപക്ഷം വേണമെന്ന അദ്ദേഹത്തിന്റെ ചിന്താഗതിയാണ് അർഹതയില്ലെങ്കിൽ എ കെ ഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കി അദ്ദേഹം വെച്ചത് ഒരു നേതാക്കളും ഇതൊന്നും ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു